ടെലിവിഷൻ പരമ്പര താരങ്ങൾ തങ്ങളുടെ സിനിമാ ഇഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്ന എന്നിഷ്ടത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നു നിങ്ങളുടെ ഇഷ്ടതാരം ഇന്ദുലേഖ. എല്ലാ എ സി വി പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാനാണ് എന്നിഷ്ടം എന്ന പരിപാടിയിൽ അതിഥിയായിട്ട് വരുന്നത്. എൻ്റെ സിനിമാ ഇഷ്ടങ്ങളെക്കുറിച്ച് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണല്ലോ അല്ലേ? ഇഷ്ട സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് സിനിമകൾ ഇങ്ങനെ മനസ്സിൽ വന്നു പോകുന്നുണ്ട്. എന്നാലും ഒരെണ്ണം എടുത്ത് പറയണം എന്ന് പറയുമ്പോൾ സ്പിരിറ്റ് എന്ന സിനിമയാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. അത് സമൂഹത്തിന് ഒരുപാട് മെസ്സേജ് നൽകുന്നൊരു സിനിമയാണ്. അതിൽ രഘുരാമൻ എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹം ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ മദ്യത്തിന് അടിമപ്പെട്ട് അയാളുടെ ഒരു സെൽഫ് കളഞ്ഞു കുളിച്ച് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നിട്ട് പിന്നെ അതിൽ നിന്ന് റിക്കവറായി മദ്യാസക്തിയിൽ നിന്നും തിരിച്ചു വന്ന ഒരാൾ ഒരു മദ്യപാനിയുടെ ജീവിതത്തിലേക്ക് ക്യാമറ വെച്ച് എന്തൊക്കെയാണ് അയാൾ പണ്ട് ചെയ്ത് കൂട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് അതിൽ നിന്ന് തിരിച്ചു വന്ന് സമൂഹത്തിനെ അല്ലെങ്കിൽ അയാളുടെ ചുറ്റുപാടിനെ പുതിയൊരു നിറത്തിൽ കാണുന്ന ഒരു സംഭവമാണ് അതിനകത്തുള്ളത്. മദ്യത്തിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം അയാൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ പുതിയ പ്രഭാതം കാണുന്നു, കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുന്ന കാഴ്ച കാണുന്നു, പിന്നെ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ മദ്യമെന്ന വിപത്ത് സമൂഹത്തിനെ എന്തുമാത്രം ബാധിക്കുന്നുണ്ടെന്നും അതിനെതിരെ സിനിമ എന്നൊരു മാധ്യമത്തിലൂടെ സമൂഹത്തിന് എങ്ങനെ ഒരു ഭംഗിയായ രീതിയിൽ ഒരു മെസ്സേജ് കൊടുക്കാം എന്നുള്ളത് ഈ സിനിമയിലൂടെ വളരെ ഭംഗിയായ രീതിയിൽ അത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നിഷ്ടം എന്ന പരിപാടിയിലൂടെ എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമ പറയാൻ പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നത് സ്പിരിറ്റ് എന്ന സിനിമ തന്നെയാണ്. ഇഷ്ട കഥാപാത്രം എന്നുള്ള രീതിയിലല്ല, ഒരു ആർട്ടിസ്റ്റ് ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കാൻ കാണിച്ച ഒരു ചങ്കൂറ്റം, ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ മുംബൈ പോലീസ് എന്ന സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച ഒരു ക്യാരക്ടറുണ്ട്. അത് അദ്ദേഹത്തിനെ പോലെ ഇത്രയും സ്റ്റാർഡമിൽ നിൽക്കുന്നൊരു ആൾ ഇതുപോലൊരു ക്യാരക്ടർ എങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് അത്ഭുതം തോന്നുന്നൊരു സംഭവമാണ്. സിനിമയുടെ തുടക്കത്തിൽ ഒരു പൗരുഷത്തിൻ്റെ പ്രതീകമായി കാണിക്കുകയും അത് കഴിഞ്ഞ് അതിൻ്റെ ലാറ്റർ ഹാഫിൽ ഒരു ഹോമോസെക്ഷ്വൽ ഒരു ഗേ എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ച് വന്ന ഒരു ക്യാരക്ടർ. അത് ഒരു സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഒരിക്കലും ഇങ്ങനൊരു ക്യാരക്ടർ തിരഞ്ഞെടുക്കാനുള്ളൊരു ചങ്കൂറ്റം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പൃഥ്വിരാജ് അങ്ങനെ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുകയും ചെയ്തു, അത് വളരെ ഭംഗിയായി ആ ക്യാരക്ടർ അവതരിപ്പിക്കുകയും ചെയ്തു. സിനിമയും ഒരു നല്ല വിജയമായിരുന്നു. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പൃഥ്വിരാജ് അവതരിപ്പിച്ച് മുംബൈ പോലീസ് എന്ന സിനിമയിലെ ഈ ഒരു ക്യാരക്ടർ വളരെ നോട്ടബിളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് എനിക്കിഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് പറയാം. ഇഷ്ട നടൻ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരെയും പോലെ തന്നെ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ തന്നെയാണ്. അവർ തന്നെയാണ് എൻ്റെ ഇഷ്ട നടന്മാർ. പ്രത്യേകിച്ച് ഒന്ന് എടുത്ത് ചോദിക്കുമ്പോൾ പുതിയ ജനറേഷനിൽ വളരെ പ്രോമിസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നടൻ പൃഥ്വിരാജാണ്. അദ്ദേഹത്തിന് സിനിമയിൽ വരുന്നതിന് മുമ്പ് മല്ലിക ആൻറ്റിയുടെ കൂടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് കാണുമ്പോൾ വളരെ ഒരു സാധാരണ ഒരു പയ്യനായിട്ടേ തോന്നിയിട്ടുള്ളൂ. പക്ഷേ അന്ന് ആ ഒരു ലുക്കിൽ നിന്നും ഒക്കെ ഇപ്പോൾ എത്തി നിൽക്കുന്ന ആ ഒരു സ്റ്റേജിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് വളരെ ഒരു വലിയൊരു ഗ്രാഫ് തന്നെയാണ്. അത് കഴിവിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഹാർഡ് വർക്കും അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ഓരോ കഥാപാത്രങ്ങളും അതിനു വേണ്ടിയിട്ട് എടുക്കുന്ന ഓരോ സ്ട്രെയിനും അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ സ്റ്റഡി നടത്തി അതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് ഒരുപാട് മെനക്കെടുന്ന ഒരാളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും.
അതുകൊണ്ട് സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കണ്ട് ഈ മമ്മൂട്ടിയും മോഹൻലാലിൻ്റെയും ഒപ്പം തന്നെ ഈ ഒരു പ്രായത്തിൽ ഇത്രയും വലിയൊരു വളർച്ചയിലെത്തിയ ഈ ഒരു നടൻ എപ്പോഴും എൻ്റെ ഒരു ഇഷ്ട നടൻ ആണെന്ന് തന്നെ പറയാം. ഇഷ്ട നടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പേരാണ് മഞ്ജു വാര്യർ. നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട നടി തന്നെയാണ് മഞ്ജു വാര്യർ. മഞ്ജുവിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് പണ്ടത്തെ കുറേ കാര്യങ്ങളിങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഒന്നിച്ച് ഡാൻസ് പഠിച്ചിരുന്നതാണ്. അന്നും വളരെ മിടുക്കിയായൊരു കുട്ടിയായിരുന്നു മഞ്ജു. യൂത്ത് ഫെസ്റ്റിവലിന് പോയാലും എന്ത് പ്രോഗ്രാമിനായാലും എന്ത് കോമ്പറ്റീഷനായാലും ഒരു സംശയം കൂടാതെ ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം, ഞങ്ങൾ പണ്ട് ഒന്നിച്ച് ഡാൻസ് പഠിക്കുകയൊക്കെ ചെയ്തെങ്കിലും അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പല സ്ഥലത്തും വെച്ച് കാണാനുള്ള ഇടയുണ്ടായി. അപ്പം ഞാനിങ്ങനെ മാറി നിന്നു, എന്നെ ഓർമ്മയുണ്ടാവുമോ, പണ്ട് ഒന്നിച്ച് പഠിച്ചതല്ലേ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒതുങ്ങി നിൽക്കാൻ ശ്രമിച്ചപ്പോഴും അയ്യോ ഇന്ദു എന്നെ എന്താ മാറി നിൽക്കുന്നതെന്ന് ചോദിച്ച് ഓടി ഒന്ന് കെട്ടിപ്പിടിക്കുകയും പഴയ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും ഭയങ്കര നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് മഞ്ജു വാര്യർ. ഇത്രയും വലിയൊരു സ്റ്റാർഡമിൽ നിൽക്കുന്ന ഒരു ആളായിട്ടുകൂടി ഇത്രയും ഒരു ലാളിത്യം ഒരു സിംപ്ലിസിറ്റിയും എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു ആളാണ് മഞ്ജു. അത് മഞ്ജുവിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ മഞ്ജു അവതരിപ്പിച്ച കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മഞ്ജുവിൻ്റെ ഓരോ ക്യാരക്ടറും ഓരോ മനുഷ്യരുടെ മനസ്സിൽ പതിപ്പിച്ച് വെക്കുന്ന തരത്തിലാണ് അവരത് പെർഫോം ചെയ്തിരിക്കുന്നത്. അതിന് ഓരോ ക്യാരക്ടറും ഇതല്ലാതെ മഞ്ജു അല്ലാതെ വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ രീതിയിലാണ് ഓരോ ഓപ്പർച്യൂണിറ്റിയും അത്ര മനോഹരമായിട്ട് അവരുടെ ബെസ്റ്റ് ഓരോ ക്യാരക്ടറിലും നമ്മെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും പേഴ്സണലി ആയാലും ഒരു ആക്ട്രസ് എന്ന രീതിയിലും മഞ്ജു വാര്യർ എൻ്റെ ഇഷ്ട നടി തന്നെയാണ്. ഇഷ്ട സീൻ എന്ന് പറയുമ്പോൾ പ്രാഞ്ചേട്ടൻ എന്ന സിനിമ എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ്. അപ്പോൾ അതിലെ ഒരു സീൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന പ്രാഞ്ചേട്ടൻ എന്ന കഥാപാത്രം സെൻറ്റ് ഫ്രാൻസിസിനോട് നേരിട്ട് സംവദിക്കുന്ന ഒരു സീനുണ്ട്. അതുവരെ പ്രാഞ്ചേട്ടൻ എന്ന വ്യക്തി ഒരു പുതുപ്പണക്കാരൻ്റെ ഹുങ്കും അഹങ്കാരവും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള നന്മ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ആ സീനിലുള്ളത്. നമുക്കറിയാം ദൈവം ഒരിക്കലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഇതുപോലെ ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്ന പോലെ നമ്മുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുകയൊന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നന്മയുണ്ടാകുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ പ്രത്യക്ഷപ്പെടുമെന്നും ഇപ്പോൾ പ്രാഞ്ചേട്ടൻ സെൻറ്റ് ഫ്രാൻസിസിൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണെങ്കിൽ കൂടി അത് അദ്ദേഹം സ്വയം സംസാരിക്കുന്നത് പോലെ തന്നെയാണ്. ആക്ച്വലി ഞാൻ ആ സീനിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത സംഭവം നമ്മുടെ ഉള്ളിലെ നന്മയാണ് ദൈവമായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ ഉള്ളിൽ നന്മ തന്നെയാണ് ദൈവം. എന്നിഷ്ടത്തിലൂടെ നിങ്ങളും ആ രസകരമായ സീനൊന്ന് കണ്ടു നോക്കൂ. ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്നപ്പോൾ പറഞ്ഞ ഒരു ഡയലോഗ് പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഓർമ്മ വരികയാണ്. അത് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ ഈ സീരിയലിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ ഡയലോഗ് എന്നെ ഒരു വെക്കേഷൻ കാലത്ത് എന്നെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കുകയാണ്. അപ്പോൾ ചെന്നിട്ട് അവിടെ ബന്ധുവിൻ്റെ അടുത്ത് പറയുകയാണ്, വെക്കേഷൻ ആയാലും ഒരു രക്ഷയില്ല, വീട്ടിലാണെങ്കിൽ മമ്മി എപ്പോഴും പഠിക്കും പഠിക്കുമെന്ന് പറഞ്ഞ് വഴക്കാണ്, ഇവിടെ വന്നാലെങ്കിലും രക്ഷയുണ്ടോ എന്ന് നോക്കാം എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. ഇപ്പോൾ വെക്കേഷൻ കാലമായതുകൊണ്ടും പിന്നെ പെട്ടെന്ന് ഈ ഡയലോഗിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓർത്തു പോയെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സിനിമയിൽ ഇഷ്ടമുള്ളൊരു ഡയലോഗ് അല്ലേ, അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ സിനിമയിൽ തിലകൻ സാറിൻ്റെ ഒരു ഡയലോഗുണ്ട്. അതിലൊരു പെണ്ണ് കാണാൻ വരുന്ന ഒരു ചടങ്ങിൽ തിലകൻ സാർ അതിൽ വരും. അപ്പോൾ അവിടെ വെച്ച് സ്ത്രീധനത്തിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത്, ഈ സ്ത്രീ തന്നെയാണ് ഏറ്റവും വലിയ ധനം എന്നും വിശന്ന് വലഞ്ഞു വന്ന എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തരാൻ മനസ്സുണ്ടായ ഈ ഒരു പെണ്ണിൻ്റെ ആ മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നതും,
അപ്പോൾ പെണ്ണ് കാണാൻ വന്ന ചെറുക്കൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റി കൊടുക്കുന്ന ഒരു സീനാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിലും സ്ത്രീധനത്തിനെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഇന്ത്യൻ റുപ്പി എന്ന സിനിമയിൽ തിലകൻ സാറ് പറഞ്ഞ ആ ഡയലോഗിന് വളരെ അധികം പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ആ ഒരു ഡയലോഗ് വളരെ നോട്ടബിളായിട്ടുള്ളൊരു ഡയലോഗാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണ്. പാട്ട് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത് ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുമ്പോൾ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടാവും. അതായത് ഇപ്പോൾ പെട്ടെന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ട് ചില്ല എന്ന സിനിമയിൽ ചൈത്രം ചായം ചാലിച്ചു എന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ട്. അത് എപ്പോൾ കേട്ടാലും മനസ്സിന് ഭയങ്കര ഒരു ഉണർവ് തരുന്ന ഒരു പാട്ടാണ്. ആ പാട്ടിനകത്ത് ഒരു പ്രണയവും അതിനൊപ്പം തന്നെ ഒരു സോളിറ്റ്യൂഡും ഉള്ള ഒരു പാട്ടാണ്. എന്താ പറയുക, ഒരു ലവ് ഇൻ സോളിറ്റ്യൂഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഗാനമാണ്. ഒരാൾ ഒരു എന്താ ഏകാന്തത അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ തൻ്റെ ഉള്ളിലുള്ള പ്രണയം അതിനെക്കുറിച്ച് ആലോചിച്ച് അയാൾക്കുണ്ടാവുന്ന മനസ്സിലുണ്ടാവുന്നൊരു ഒരു പ്രകാശം അത് ദൃശ്യമാവുന്ന ഒരു ഗാനമാണത്. ഒ എൻ വി സാറാണ് ഈ ഗാനത്തിൻ്റെ രചയിതാവ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടിലും ഉള്ള ഒരു മാസ്മരികത പോലെ തന്നെ ഈ ഗാനത്തിനും ഒരു ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. എന്നിഷ്ടം എന്ന പരിപാടിയിലൂടെ എൻ്റെ ഇഷ്ടഗാനമായിട്ട് ഇപ്പോൾ പറയാൻ തോന്നുന്നത് ഈ ചില്ലിലെ ഈ പാട്ട് തന്നെയാണ്. എന്നിഷ്ടത്തിലൂടെ ഞാൻ പങ്കുവച്ച എൻ്റെ സിനിമാ ഇഷ്ടങ്ങൾ നിങ്ങൾക്കും ഇഷ്ടമായി കാണും എന്ന് ഞാൻ കരുതുന്നു. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിങ്ങളെന്നും എനിക്കൊരുപാട് സ്നേഹം തന്നിട്ടുണ്ട്. തുടർന്നും ഈ ഒരു സ്നേഹം ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരവസരത്തിൽ കാണാം. ബൈ.